ഓക്കെ. ആ മന്ത്രം ഇറലവൻ്റ് ആയി പോയേനെ. ഓക്കെ, ഇത് ബ്രഹ്മമായിരുന്നെങ്കിൽ, ഇത് ആത്മാവായിരുന്നെങ്കിൽ എന്നാണ് സ്വാമികൾ പറയുന്നത്. നഹി പ്രിയ ശിര ആദി അവയവ വിശിഷ്ടേ പ്രത്യക്ഷത അനുഭൂയമാന ആനന്ദമയ ആത്മനി ബ്രഹ്മണി ന അസ്തി ബ്രഹ്മ ഇതി ആശങ്ക അഭാവാത്. There is no possibility for a doubt whether it is there or not. അടുത്ത മന്ത്രത്തിൽ എന്താ പറയുന്നത്? ബ്രഹ്മത്തെ ഇല്ല എന്നറിയുന്നവൻ ഗോൺ കേസ്, ബ്രഹ്മത്തെ ഉണ്ട് എന്നറിയുന്നവൻ ബ്രഹ്മത്തെ പോലെ തന്നെ സെയിൻ്റ്ലി പേഴ്സൺ ആണ്, സത്പുരുഷനാണ് എന്നാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരിക ഏതിനെ സംബന്ധിച്ച? ഒരു എവിഡൻസും ഇല്ലാത്തതിനെ സംബന്ധിച്ചല്ലേ. ഇവിടെ ഇതാ ശിരസുണ്ട്, പക്ഷങ്ങളുണ്ട്, വാലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടേ, അങ്ങനെയുള്ളതിനെ കുറിച്ച് സംശയം വരുമോ? ചോദ്യം മനസ്സിലായില്ലേ. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റി സംശയം വരില്ല. അപ്പൊ പിന്നെ അടുത്ത മന്ത്രം അപ്രസക്തമാവും. കാരണം എന്താ? അവിടെ സംശയിക്കുന്നുണ്ട് ബ്രഹ്മമുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പൊ പ്രിയ ശിര ആദി അവയവ, പ്രിയമേവ ശിരഹ. ഈ ആനന്ദമായ കോശത്തിന്റെ ശിരസ് ഏതാണ്? പ്രിയമാണ്. ഇങ്ങനെ തുടങ്ങുന്ന സൂചനകളുള്ളതുകൊണ്ട് വിശിഷ്ടേ പ്രിയമാകുന്ന ശിരസ്, മോദമാകുന്ന പക്ഷം, പ്രമോദമാകുന്ന പക്ഷം, ഇതൊക്കെയുള്ള ഈ ആനന്ദമയ കോശം പ്രത്യക്ഷത അനുഭൂയമാന, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നതാണ് ഏത്? പ്രിയമോദ പ്രമോദങ്ങളൊക്കെ. അതുകൊണ്ട് നമുക്ക് അതിനെ സംശയിക്കേണ്ട കാര്യമില്ല, ഗ്രോസ് ഫോമിലല്ല, പക്ഷേ വി എക്സ്പീരിയൻസ് ഇറ്റ്, അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആനന്ദമയ ആത്മനി ബ്രഹ്മണി, ആനന്ദമയ ആത്മാവ് ബ്രഹ്മമായിരുന്നെങ്കിൽ ആ വിഷയത്തിൽ ന അസ്ഥി ബ്രഹ്മ ഇതി ആശങ്ക അഭാവാത്, അങ്ങനെ ഒരു ബ്രഹ്മം ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അടുത്ത മന്ത്രത്തിൽ സംശയിക്കുന്നത് ഈ ആനന്ദമയ കോശത്തെ അല്ല എന്നുള്ളത് ഉറപ്പാ. ഓക്കെ, അതുകൊണ്ട് ആനന്ദമയ കോശം എന്തല്ല? ബ്രഹ്മമല്ല. ഇതി ആശങ്ക അഭാവാത്. അസന്നേവ സഭവതി അസദ് ബ്രഹ്മേതി വേദചേത് ഇതി മന്ത്ര ഉദാഹരണം ഉപപദ്യതേ. ഇവിടെ അസന്നേവ സഭവതി അസദ് ബ്രഹ്മ വേദചേത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അസത്തായിത്തീരുന്നു. ആര്? ബ്രഹ്മം ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെ ബ്രഹ്മം ഇല്ല എന്ന് വിചാരിക്കണമെങ്കിൽ അതിനൊരു തെളിവും ഇല്ലാതിരിക്കണ്ടേ? ആ തെളിവില്ലാത്തതുകൊണ്ടാണ് ചിലരങ്ങനെ വിചാരിക്കുന്നത്. ആനന്ദമായ കോശത്തെക്കുറിച്ച് അങ്ങനെ ആരും സംശയിക്കില്ല. വ്യക്തമാവുന്നില്ലേ? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി അപി ച അനുപപന്നം പൃഥക് ബ്രഹ്മണ പ്രതിഷ്ഠത്വേന പ്രതിഷ്ഠാത്വേന ഗ്രഹണം. ഇനി ശരിക്കുള്ള ബ്രഹ്മത്തെയാണ് ഇവിടെ പുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കുള്ള ബ്രഹ്മത്തെയാണ് ഇവിടെ പുച്ഛം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആനന്ദമായ കോശം തന്നെ ബ്രഹ്മമാണെങ്കിൽ പിന്നെ പുച്ഛം എന്ന് വേറെ പറയോ? മനസ്സിലായില്ലേ? അതുകൊണ്ട് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ, ഈ ആനന്ദമായ കോശം ബ്രഹ്മപുച്ഛത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടും ആനന്ദമായ കോശം എന്തെല്ലാം തീരുമാനമായി? ബ്രഹ്മമെല്ലാം തീരുമാനമായി. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇതി അപി ച അനുപപന്നം പൃഥക് ബ്രഹ്മണ പ്രതിഷ്ഠാത്വേന ഗ്രഹണം. ബ്രഹ്മത്തെ പൃഥക് വേറിട്ടതായിട്ട് പ്രതിഷ്ഠയായിട്ട്
ഇവിടെ അറിയേണ്ടതാണ്. അപ്പൊ ആനന്ദമായ കോശം ബ്രഹ്മല്ല. തസ്മാത് കാര്യപതിത ഏവ ആനന്ദമയ. അതുകൊണ്ട് കാര്യപതിത ഏവ ആനന്ദമയ, കാര്യത്തിന്റെ ഗണത്തിൽ പെടുന്നു ആനന്ദമയം. ന പര ഏവ ആത്മാ, പരമാത്മാവ് അല്ല, അബ്സല്യൂട്ട് ട്രൂത്ത് അല്ല. ആനന്ദ ഇതി വിദ്യാകർമ്മണോഹോ ഫലം. ആനന്ദമയ കോശത്തിലെ ആനന്ദം വിദ്യാകർമ്മങ്ങളുടെ ഫലമാണ്. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന എന്നർത്ഥം. ഉപാസനയുടെയും കർമ്മങ്ങളുടെയും ഒക്കെ ഫലമാണ് ഏത്? ആനന്ദമയത്തിലെ ആനന്ദം, ആനന്ദമയ കോശത്തിലെ ആനന്ദം. അത് ബ്രഹ്മാനന്ദമല്ല, ബ്രഹ്മാനന്ദം അല്ല എന്ന് പറയണില്ല. പക്ഷേ ബ്രഹ്മാനന്ദമല്ല, എന്താ അങ്ങനെ പറയണത് പറയാം. അപ്പൊ ആനന്ദ ഇതി ആനന്ദമയ കോശത്തിലെ ആനന്ദം വിദ്യാകർമ്മണോഹോ, കർമ്മങ്ങളുടെയും ദേവതാ ഉപാസനകളുടെയും ഒക്കെ ഫലമാകുന്നു. തത് വികാരഹ ആനന്ദമയഹ, ആ ആനന്ദമാകട്ടെ വികാരിയാണ്. വികാരി എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഒക്കെ ഉണ്ട്, ഇൻറ്റൻസിറ്റി വ്യത്യാസമുണ്ട്. ബ്രഹ്മാനന്ദത്തിന് അങ്ങനെ ഡിഗ്രി വ്യത്യാസമൊന്നുമില്ല എന്ന് പറയും.